أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അപ്പോൾ ഇസ്തിഗ്ഫാറിന്റെ കാര്യം ശ്രദ്ധിക്കണം, ജീവിതത്തിൽ വലിയ വെളിച്ചമുണ്ടാകും. അന്നബി സഈദിൻ അൽഖുദരി റളിയല്ലാഹു അൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, മഹാനായ അബൂ സഈദിൻ അൽഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഖാല ഇബ്ലീസോ, ഇബ്ലീസ് പറഞ്ഞു അല്ലാഹുവിനോട്, വഇസ്സതിക, അല്ലാഹുവേ നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം. അല്ലാഹുവേ നിന്റെ അടിമകളുടെ ജസദിൽ റൂഹുള്ള കാലത്തോളം അവരെ ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും. നിന്റെ അടിമകളുടെ ജസദിൽ റൂഹുള്ള കാലത്തോളം ഞാൻ അവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഇബ്ലീസ് സത്യം ചെയ്തു പറഞ്ഞു. അമ്പിയാക്കാളല്ലാത്തവരാരാ മഴസൂമിയങ്ങളുള്ളത്? ആർക്കാണ് 100% കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയുക? 100% കാതിനെ നിയന്ത്രിക്കാൻ കഴിയുക? 100% നാവിനെ നിയന്ത്രിക്കാൻ കഴിയുക? ഇബ്ലീസിന്റെ ഇടപെടലുണ്ടാകും. നിന്റെ അടിമകളുടെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം അവരെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം. ആര് പറഞ്ഞു? ഇബ്ലീസ് പറഞ്ഞു. ഉടനെ ഫഖാലല്ലാഹു അസ്സ വജല്ല, സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ, ഇലാഹായ റബ്ബിന്റെ മറുപടി ഇങ്ങനെയാണ്, വഇസ്സതി വജലാലി ലാ സാലു അഗ്ഫിറു ലഹും മാ മസ്തഗ്ഫറൂനി. ശരി, നീ അവരെ പിഴപ്പിച്ചോ, നീ അവരെ പിഴപ്പിച്ച, പക്ഷേ ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. മസ്തഗ്ഫറൂനി, അവരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്ന കാലത്തോളം. ഇസ്തിഗ്ഫാറിന്റെ ഒരു സ്വഭാവം അവരിലുള്ള കാലത്തോളം അവർക്ക് ഞാൻ പൊറുത്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുമെന്ന് അല്ലാഹു മറുപടിയായി സത്യം ചെയ്തു പറഞ്ഞു എന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ വന്നു ചേരുന്നു, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതായും വലുതായും. സഹോദരാ സഹോദരി, ദൈനംദിന ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ ഉണ്ടായാൽ ആ ദോഷങ്ങൾ പുറത്തു കിട്ടാനത് കാരണമാകും. ഇലാഹായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെയൊക്കെ ഒരു മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഷെയ്ത്താൻ ഇഷ്ടപ്പെടൂല, പരമാവധി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവൻ ശ്രമിക്കും. എന്തുകൊണ്ട്? ഇതിലൊക്കെ കൂടി പറഞ്ഞ് കൽബിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ഇതിനൊക്കെ മനുഷ്യൻ തയ്യാറായാൽ ഷെയ്ത്താൻ എടുക്കുന്ന പണിയൊക്കെ വെറുതായി പോകില്ലേ? അപ്പോൾ പരമാവധി നമ്മൾ ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഷെയ്ത്താൻ ശ്രമം നടത്തും. അള്ളാഹു കാക്കട്ടെ. നാളെ മഹ്ശറയിലെ വല്ലാത്തൊരു രംഗമാണ് ഏട് കയ്യിൽ നൽകപ്പെടുന്ന രംഗം. അവിടെ മുത്തർസൂൽ പറയുന്നുണ്ട്, ആരുടെ ഏടിലാണോ കൂടുതൽ ഇസ്തിഗ്ഫാർ ഉള്ളത് അവർക്ക് ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല, പരാജയപ്പെടേണ്ടി വരില്ല. മിനെ മുഅ്മിനെ ശ്രദ്ധിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചവനാണ് നാളെ ഏട് വാങ്ങുന്ന ഘട്ടത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ലിമൻ ഉജിദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറും കസീർ, ആരുടെ ഏടിലാണോ നാളെ മഹ്ശറ മൻസബയിൽ നിന്ന് ഏട് വാങ്ങുമ്പോ കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഈ ഇസ്തിഗ്ഫാറിന്റെ വചനമുള്ളത് അവർക്ക് സന്തോഷമല്ലോ, അവർക്ക് ആനന്ദമല്ലോ. ഇലാഹായ റബ്ബേ, ഈ 10,000 ഒത്തുചേർന്ന് നിന്നോട് തേടുകയാ, ദിവസവും ഒരു 100 തവണയെങ്കിലും അസ്തഗ്ഫിറു
അസ്തഗ്ഫിറുല്ലാഹല്ലീം ആ പരിശുദ്ധ വചനമൊന്ന് ചൊല്ലാൻ അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും ഭാഗ്യം നൽകണമേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ വിചാരിച്ചോ ഈ 3333 ഇസ്തിഗ്ഫാറൊക്കെ വെറുതെ ചൊല്ലാൻ പറഞ്ഞതാണ്? ഒന്നും വെറുതെ ചൊല്ലാൻ പറഞ്ഞതല്ല. അതിനൊക്കെ സമയം ചെലവഴിച്ചവരെ, തൗഫീഖ് കിട്ടിയവരെ, നിങ്ങൾക്ക് സന്തോഷിക്കാം. ഈ സന്തോഷം മഹ്ശറയിലും നിലനിൽക്കുന്ന സന്തോഷമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അനി സുബൈരി റളിയല്ലാഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തിരുമേനി തങ്ങൾ പറഞ്ഞതാണ്, മൻ ഹബ്ബ അൻ തസുറഹു സഹീഫതുഹു ഫലിയുക്ഫിർ ഫീഹാ മിൻ ഇസ്തിഗ്ഫാർ. ഒരാൾക്ക് നാളെ ഏട് നൽകപ്പെടുന്ന ഘട്ടത്തിൽ സന്തോഷിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, അസ്തഗ്ഫിറുല്ലാഹ അല്ലാഹു എന്ന് വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറയിൽ ഒരാൾക്കും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സമയമാണ് ഏട് നൽകപ്പെടുന്ന ഒരു ഘട്ടം. മൂന്ന് ഘട്ടത്തിൽ അമാഫി സലാസത്തി മവാത്തിന ലാ യദ്കുറു അഹദുൻ അഹദ. ശ്രദ്ധിക്കണേ, മഹ്ശറയിലെ മൂന്ന് ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ഒരാൾക്കും മറ്റൊരാളെ കുറിച്ച് ഒരു ഓർമ്മയോ ചിന്തയോ വരൂല ആയിഷ എന്ന് ആയിഷ ബീവിയോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം മുത്തുനബി എന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്, സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പരസ്പരം പറഞ്ഞു കിടക്കുകയാണ്. അതിനിടയിൽ നാമ റസൂലുള്ളാഹ് എന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്ന മുത്തുനബി ഒന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആരാണ് എന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നത്? ആകാശ ലോകം പടക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ ഗുരുവായ സൗന്ദര്യത്തിന്റെ മുത്തായ കാരുണ്യത്തിന്റെ കവാടമായ ഭൂലോകത്തിന്റെ വസന്തമായ മക്കയുടെ മാരുതനായ മദീനയുടെ നിലാവിളിയായ നാളെ മഹ്ഷറാമൻ സഭയിൽ ജനകോടികളുടെ നേതാവായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ എന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നത്. അല്ലാഹുവേ, നാളെ മഹ്ശറയിൽ വെച്ച് ഹബീബായ നബി തങ്ങളെ ഇതുപോലെ എനിക്കൊന്ന് കിട്ടുമോ? മുത്തുനബിയോടൊന്ന് സ്വന്തമായി സംസാരിക്കാൻ അവകാശം കിട്ടുമോ? ഞാൻ അങ്ങനെ ചിന്തിച്ചു. പിന്നെ എന്റെ ചിന്ത മഹ്ശറയായി, നന്മയും തിന്മയും തൂക്കുന്ന ഘട്ടത്തെ കുറിച്ചായി, ഏട് നൽകപ്പെടുന്ന രംഗത്തെ കുറിച്ചായി, തലക്ക് മീത ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന രംഗമായി, ചെമ്പിന്റെ തറയാകെ വെട്ടിപ്പഴുത്ത് വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന മനുഷ്യരെ കുറിച്ചായി, കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴ്ഭാഗത്ത് വന്തുരുകുന്ന മനുഷ്യർ, പിന്നെ ചിന്ത ഹൗലുൽ കൗസറായി, നരകമായി സ്വർഗമായി, അതിലറിയാതെ ഞാനങ്ങ് കരഞ്ഞുപോയി. എന്റെ കണ്ണിനീരുറ്റി വീണല്ലോ അലാ ഹദ്ദി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ കവിൽ തടത്തിലേക്ക് എന്റെ കണ്ണിനീരിറ്റി വീണു. അല്ലാഹുവിന്റെ റസൂല് ഉണർന്നു, കണ്ണ് തുറന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ലാഹോ മായുബിക്കി, എന്താണ് ഐഷു നിന്നെ കരയിക്കുന്ന കാര്യം? നീ എന്തിനാ കരയുന്നത്? ഞാനിങ്ങനെ കിടന്നുറങ്ങിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, നബിയേ, നിങ്ങളെ നാളെ മഹ്ശറയിൽ സ്വന്തമായി എനിക്കൊന്ന് കിട്ടുമോ? ആ ചിന്ത വന്നു, പിന്നെ ചിന്ത മഹ്ശറയായതിൽ കരഞ്ഞുപോയതാണ്. നബിയെ, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടാവോ? നിങ്ങളോട് സ്വസ്ഥമായി മഹ്ശറയിൽ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാൻ അവസരം കിട്ടുമോ? ഉടനെ മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ അമാഫി സലാസത്തി മവാത്തിന ലാ യദ്കുറു അഹദുൻ അഹദ. മഹ്ശറയിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ആയിഷ. ആ ഘട്ടത്തിൽ ഒരാൾക്കും ഒരാളെയും ഓർമ്മ വരില്ല, ഓർക്കാൻ കഴിയില്ല.
അതിലൊന്ന് എന്റെ തത്തായൊരു സുഹുഫി ഏട് കൊടുക്കാൻ തുടങ്ങിയാലാ മറ്റൊന്ന് വഴിന്തൽ മീസാൻ മീസാന്റെ അടുക്കലാണ് നന്മയും തിന്മയും തൂക്കാൻ തുടങ്ങിയാലാണ് പിന്നെയോ വഴിന്ത സിറാത്ത് വിചാരണ കഴിഞ്ഞ ആളുകൾ സിറാത്ത് വിട്ട് കടക്കാൻ തുടങ്ങിയാലാൻ ഈ മൂന്ന് ഘട്ടത്തിൽ ഓരോരുത്തരും ചിന്തിക്കുന്നത് അല്ലാ ഇനി എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മാത്രമായിരിക്കും മറ്റാരെ കുറിച്ചും ഓർമ്മ വരില്ല ഏട് കൊടുക്കാൻ തുടങ്ങി പലരും വലത് കയ്യിൽ ഏട് വാങ്ങുന്നു സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നു പരിസരത്തുള്ളവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു വരൂ ഒന്ന് വായിച്ചു നോക്കൂ എന്റെ കിതാബ് ചിലരുടെ ഇടത് കയ്യിലാണ് കിതാബ് കിട്ടുന്നത് അവരാർ തട്ടഹസിച്ച് പൊട്ടിക്കരയുകയാണ് ഇതെന്തൊരു കിതാബാണെന്ന് പറഞ്ഞ് കിതാബിനെ കുറ്റപ്പെടുത്തുകയാണ് ഏട് ഇടത് കയ്യിൽ കിട്ടലോടുകൂടെ അവരുടെ കാര്യം കട്ടപ്പുകയാണ് അല്ലാഹു കാക്കട്ടെ ഒന്നാമീൻ പറഞ്ഞേക്ക് അല്ലാഹു കാക്കട്ടെ ആ ഏട് വലത് കയ്യിൽ കിട്ടണം അതിൽ ഇസ്തിഗ്ഫാറ് വർദ്ധിക്കണം പ്രിയപ്പെട്ടവരെ നാളെ മഹ്ശറിൽ ഏടിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും സന്തോഷിക്കണം എന്ന് ആഗ്രഹമുണ്ടോ فليكثر فيها من الاستغفار استغفر الله العظيم استغفر الله العظيم استغفر الله العظيم ഈ വാക്കയാൽ വർദ്ധിപ്പിക്കട്ടെ എന്ന് قال رسول الله صلى الله عليه وسلم വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ റബ്ബിന്റെ കോടതിയിൽ ഉപകരിക്കണമെങ്കിൽ ആ ദിനരാത്രങ്ങളിൽ ഇസ്തിഗ്ഫാറിന്റെ സജീവ സാന്നിധ്യം ഉണ്ടാവണം അതിനാണ് ഇന്ന് ഈ കാര്യം പറയുന്നത് സയ്യദുൽ ഇസ്തിഗ്ഫാർ ചൊല്ല പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹീം ഇതിങ്ങനെ ചെല്ലുന്നതിനനുസരിച്ച് ഹൃദയത്തിന്റെ എല്ലാ കറകളും നീങ്ങി ഹൃദയം എപ്പോഴും ഇങ്ങനെ ശുദ്ധമായി നിൽക്കും സ്വാഭാവികമായും ചില തെറ്റുകൾ നമ്മൾ പറയും ചില തെറ്റുകൾ നമ്മൾ കേൾക്കും ചില തെറ്റുകൾ നമ്മൾ കാണും തെറ്റുകളെ കുറിച്ച് ചിന്തിക്കും മനുഷ്യരാണ് മനുഷ്യൻ തെറ്റുകുറ്റങ്ങളുമായി ബന്ധപ്പെട്ടു പോകും അതപ്പോൾ തന്നെ കഴുകി ശുദ്ധിയാക്കാനുള്ള സോപ്പാണ് ഇസ്തിഗ്ഫാറ് അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോയാൽ ഈ കറകൾ കൂടി ആകെ ഹൃദയം കറുത്തു പോകും കറുത്തു പോയാൽ പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ മടിയില്ലാത്തൊരു അവസ്ഥ വന്നു പോകും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ